നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ജനതാദൾ യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജി ദീപകിന്റെ മൃതദേഹം ബുധനാഴ്ച വൈകിട്ട് വൺ ജനാമരയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. മുക്കുമണ്ഡം പണയം വെച്ച കേസിൽ യുവതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. ഇക്കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ജനതാദൾ യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജി ദീപകന്റെ മൃതദേഹം ബുധനാഴ്ച വൈകിട്ട് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. പഴവരി സെന്ററിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമാണ് മൃതദേഹം വിലാപയാത്രയായി കരുവാംകുളത്തുള്ള ദീപകിന്റെ വസതിയിലേക്ക് എത്തിച്ചത്. ദീപകിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിനായി നിരവധി പേർ എത്തിയിരുന്നു. ജെ ഡി യു നേതാക്കളായ എം വി ശ്രേയസ് കുമാർ എം എൽ എ, ജനറൽ സെക്രട്ടറി ഡോക്ടർ വർഗീസ് ജോൺ, ഷെയ്ഖ് പി ഹാരിസ്, എം എൽ എമാരായ ടി എൻ പ്രതാപൻ, ഗീതാ ഗോപി, ഡി സി സി പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി, സി ഒ ജേക്കബ്, ജോൺ ഡാനിയൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ, താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലതാ കുമാരൻ തുടങ്ങിയവരും നിരവധി പാർട്ടി പ്രവർത്തകരും സുഹൃത്തുക്കളും നാട്ടുകാരും ദീപകിന്റെ വസതിയിൽ എത്തിയിരുന്നു. ജനതാദൾ യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ജി ദീപകിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ജില്ലയിൽ നടത്തിയ ഹർത്താൽ തീരദേശത്ത് ഭാഗികം. സ്വകാര്യ വാഹനങ്ങളും കെ എസ് ആർ ടി സി ബസ്സുകളും നിരത്തിലിറങ്ങി. പലയിടങ്ങളിലും കടകൾ തുറന്ന് പ്രവർത്തിച്ചു. സ്വകാര്യ ബസ്സിനും കെ എസ് ആർ ടി സി ബസ്സിനും നേരെ ഹർത്താൽ അനുകൂലികൾ കല്ലേറും നടത്തി. കല്ലേറിൽ 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നാട്ടിക പുത്തൻതോടിന് സമീപം രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ബൈക്കിലെത്തിയ 3 പേർ ചേർന്ന് ബസ്സിന് നേരെ കല്ലെറിയുകയായിരുന്നു. എറണാകുളം ഗുരുവായൂർ റൂട്ടിലോടുന്ന ആറ്റുപറമ്പത്ത് എന്ന ബസ്സിന് നേരെയാണ് ഹർത്താൽ അനുകൂലികൾ കല്ലെറിഞ്ഞത്. കല്ലേറിൽ ബസ്സിന്റെ മുൻവശത്തെ ഗ്ലാസ് പൂർണ്ണമായും തകർന്നു. കല്ലും ചില്ലുകളും തെറിച്ചാണ് ബസ്സിലുണ്ടായിരുന്നത്. വരിൽ 3 പേർക്ക് പരിക്കേറ്റത്. കാളമുറി കണ്ണോത്ത് സത്യന്റെ ഭാര്യ ഷീബ, പലപ്പാട് കുരിശുപള്ളി കുന്തറ കണ്ണൻ, കീഴൂർ തലയോലപ്പറമ്പ് അറയ്ക്കൽ ചന്ദ്രശേഖരൻ എന്നിവർക്കാണ് കല്ലേറിൽ പരിക്കേറ്റത്. ഇവരെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷീബ ഭർത്താവിനും മകനുമൊപ്പം ഏതായിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു. മകൻ ഷീബയുടെ മടിയിലായിരുന്നതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചന്ദ്രശേഖരൻ ഭാര്യ പാറുകുട്ടിയോടൊപ്പം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പോവുകയായിരുന്നു. ഇതിനിടെയാണ് ഇവർക്ക് കല്ലേറിൽ പരിക്ക് പറ്റിയത്. ഷീബയ്ക്കും ചന്ദ്രശേഖരനും നെറ്റിയിലും കണ്ണന് കണ്ണിലുമാണ് പരിക്കേറ്റത്. ചന്ദ്രശേഖരന്റെ നെറ്റിയിൽ 9 തുന്നലുകളുണ്ട്. ഇവരെ ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചു. ഉച്ചയ്ക്ക് 1:30 നാട്ടിക കോട്ടർമില്ലിന് സമീപം കെ എസ് ആർ ടി സി ബസ്സിന് നേരെയും കല്ലെറുണ്ടായി. കോട്ടർമില്ലിന് സമീപം കൂട്ടമായി നിന്നിരുന്ന 5 പേർ ചേർന്നാണ് ബസ്സിന് നേരെ കല്ലെറിഞ്ഞത്. ബസ്സിന്റെ മുൻവശത്തെ ചില്ലിൽ കല്ല് തറച്ചിരുന്നതിനാൽ യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപ്രതീക്ഷിതമായി ഉണ്ടായ ഹർത്താലായതിനാൽ വിദ്യാർത്ഥികളാണ് ഏറെ വലഞ്ഞത്. ബുധനാഴ്ചയിലെ പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അറിയിച്ചതോടെ വിദ്യാർത്ഥികൾ കെ എസ് ആർ ടി സി ബസ്സിലും മറ്റ് സ്വകാര്യ വാഹനങ്ങളിലുമായാണ് സ്കൂളുകളിൽ എത്തിയത്. എന്നാൽ പരീക്ഷ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതിനായും ഇവർ ഏറെ ബുദ്ധിമുട്ടി. ബസ്സിന് നേരെ ഹർത്താൽ അനുകൂലികൾ നടത്തിയ കല്ലേറിലും വാഹനങ്ങൾ തടയലിലും ഇവർ പ്രയാസത്തിലായി. ജനതാദൾ യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൗൺസിൽ അംഗവുമായ പി ജി ദീപകിന്റെ കൊലപാതക കേസിലെ പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ജനതാദൾ യു നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റും സംസ്ഥാന കൗൺസിൽ അംഗവുമായ പി ജി ദീപകാണ് വെട്ടേറ്റ് മരിച്ചത്. 44 വയസ്സായിരുന്നു. ദീപകിനൊപ്പമുണ്ടായിരുന്ന ജനതാദൾ പ്രവർത്തകരായ സ്റ്റാലിൻ, മണി എന്നിവർക്കും പരിക്കുണ്ട്. ചൊവ്വാഴ്ച രാത്രി 8:30 സംഭവം. റേഷൻ വ്യാപാരി കൂടിയായ ദീപക് പഴുവിൽ സെന്ററിൽ കടയടയ്ക്കാനുള്ള തയ്യാറെടുപ്പിനിടെ വാനിലെത്തിയ സംഘം ദീപകിനെ കുത്തുകയായിരുന്നു. തടയാൻ ശ്രമിച്ച സ്റ്റാലിനും മണിക്കും കുത്തേൽക്കുകയും ചെയ്തു. പരിക്കേറ്റിരുവരും തൃശൂർ എലൈറ്റ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഒരു നാട്ടുകാരും ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ദീപക് 10 മണിയോടെ മരിച്ചു. കുറച്ചുനാളായി പ്രദേശത്ത് ജനതാദൾ ബി ജെ പി പ്രവർത്തകർ തമ്മിൽ സംഘർഷം നിലനിന്നിരുന്നു. ഇതിനിടെ ദീപകിനെ കൊലപ്പെടുത്തിയ സംഘം സഞ്ചരിച്ച പച്ചനിറമുള്ള ഒമ്നി കാർ ചിറക്കൽ കൊറ്റംകോട് പാലത്തിന് സമീപത്ത് നിന്ന് പോലീസ് കണ്ടെത്തി. ഡോഗ് സ്ക്വാഡ്, സയന്റിഫിക് ഉദ്യോഗസ്ഥർ, വിരലടയാള വിദഗ്ധർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു. ജില്ലാ പോലീസ് സൂപ്രണ്ട് എൻ വിജയകുമാർ, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി പി എ വർഗീസ്, ചേർപ്പ് കൊടുങ്ങല്ലൂർ സി ഐമാരായ കെ സി സേതു, കെ ജെ പീറ്റർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. മുക്കുപണ്ടം പണയം വെച്ച കേസിൽ യുവതിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. കൂരിക്കുഴി സ്വദേശിയും ഇപ്പോൾ മതിലകത്ത് താമസക്കാരുമായ ഊളക്കൻ വീട്ടിൽ നസീറിന്റെ ഭാര്യ വാഹിദയെയാണ് മതിലകം എസ് ഐ എം കെ രമേശും സംഘവും അറസ്റ്റ് ചെയ്തത്. കൂരിക്കുഴിയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ 2 തവണയായി വള പണയം വെച്ച് 68,500 രൂപ കൈപ്പറ്റിയിരുന്നു. ഇന്നലെ മറ്റൊരു വള പണയം വെക്കാനെത്തിയപ്പോൾ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് മനസ്സിലായത്. സ്ഥാപനോടമ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. യുവതിയെ കോടതിയിൽ ഹാജരാക്കി.
പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്തിലെ 2031 കർഷകർക്ക് 48383 തെങ്ങുകൾക്കായി സംയോജിത വളപ്രയോഗത്തിനും കീടരോഗ നിയന്ത്രണ മാർഗങ്ങൾക്കുമായി 6,99,884 രൂപയാണ് ചിലവഴിച്ചത്. ഇതുപ്രകാരം തെങ്ങിന് തടം തുറക്കൽ, ജൈവ വളപ്രയോഗം, കുമ്മായം വളപ്രയോഗം, നടീൽ, മഗ്നീഷ്യം സൾഫേറ്റ്, രാസവളപ്രയോഗം തുടങ്ങിയവയ്ക്ക് സഹായധനം കർഷകർക്ക് ലഭിക്കും. കൂടാതെ ജൈവവള ഉൽപ്പാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 70,000 രൂപയും ജലസേചന പമ്പ സെറ്റുകൾ സ്ഥാപിക്കുന്നതിനായി 2,54,070 രൂപയും തെങ്ങുകയറ്റ യന്ത്രങ്ങൾ വാങ്ങുന്നതിനായി 92,000 രൂപയും കേരഗ്രാമം പദ്ധതി പ്രകാരം ചിലവഴിച്ചു. പദ്ധതി ആനുകൂല്യങ്ങളുടെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് നിർവഹിച്ചു. ഗുണഭോക്തൃ കമ്മിറ്റി പ്രസിഡന്റ് കെ എ സത്യനാഥൻ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജ്യോതി പി ബിന്ദു പദ്ധതി വിശദീകരണം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്തംഗങ്ങളായ എ ആർ രവീന്ദ്രൻ, എ എം സുബ്രഹ്മണ്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ നാസർ, ടി പി രഘുനാഥ്, വിനീത മോഹൻദാസ്, ഉഷാ പ്രകാശൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എം പി ഗോപിദാസ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.